ദാസറിനോട് അടുത്ത് അടുത്തിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ മോനും എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേരും ശരിക്കും കരഞ്ഞുപോയായിരുന്നു ഇയാൾ മലയാള സിനിമയിലെ ഒരാളായിരിക്കും എന്ന് പറഞ്ഞത് സത്യനോടാണ് പറഞ്ഞത് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് ഇപ്പോഴും ജോൺസൻ്റെ ഒരു ഇല്ലായ്മ എന്ന് പറയുന്നത് എനിക്കാണ് ഏറ്റവും നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ഞാൻ ഞാൻ പറയും ദൂര ദൂരെ സാഗരം തേടി പോക്കുവേയിൽ പൊന്നാളം ഏറനായി നിലാവ് നീ തെളും തനേ തെളിഞ്ഞ രാവും ദൂര ദൂരെ ജോൺസൺ ഞാനോട് ചേർന്നിട്ടുള്ള ആദ്യത്തെ പടം വരവൽപ്പാണ് സത്യന്തി കാടൻ്റെ പടമാണ് എൻ്റെ മൂന്നാമത്തെ പടം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി മദ്രാസിൽ ന്യൂ ഇഡ്ലാൻഡ്സിലാണ് ഇരിക്കുന്നത് അപ്പോൾ തുടങ്ങുമ്പോൾ ഈ ട്യൂണിട്ട് എഴുതണോ എഴുതി ട്യൂണിഴണമെന്നുള്ളൊരു വന്നു അപ്പോൾ ട്യൂൺ സം എഴുതുകയാണ് ചാവാ കാരണം അതെനിക്കൊരു പാഠവും കൂടിയായിരുന്നു എപ്പോഴും ഈ പാട്ട് എഴുതുമ്പോൾ നമ്മൾ ഒരേ താളത്തിലുള്ള വരികളായിരിക്കാം പക്ഷേ എന്നാലും അതിന് അത് ഒരേപോലെ ആവരുതാണ് ഒരു നിയമം അതുകൊണ്ട് വെള്ളരപ്പ് മേലെ മേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പെട്ട് ചിറ്റി അങ്ങനെ എല്ലാം കട്ടിങ്ങൊക്കെ വരെ വരെ അപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു അവർക്ക് എഴുതി കഴിഞ്ഞു പിന്നെ പൂന്നുള്ളിക്ക് പൂന്നുള്ളിക്കൊമ്പാളക്കൊമ്പിൽ നിറഞ്ഞേ ആലകളിൽ പാലമൃത്താലകിട് ചുരന്നു മാമ്പൂമണവും കുളിരും മാടി പിടിക്കേ ൊഴിയുടെ കവിളി തെളിയിൽ കുങ്കുമ മേറ്റു അങ്ങനെ നല്ല ബ്രേക്ക് നല്ലതായിരുന്നു കണ്ടപ്പോൾ തന്നെ കറക്ഷൻ ഇല്ല അത് കറക്റ്റായിരുന്നു മഴ നീർത്തുള്ള അനുവലമായി മുത്തായി മാറ്റം നന്മണി ചിപ്പിയേ പോലെ നന്മണി ചിപ്പിയേ പോലെ നടുന്ന ഈ വിളക്കിനെ താരകമാക്കും സാ പോലെ ആ ട്യൂണിന് അങ്ങനെ ഒരു വരി വന്നപ്പോൾ ജോൺസൺ ഭയങ്കര ആയി അതായത് സ അത് സ്വരസാഹിത്യമാണ് അതാ സ്വരം തന്നെയാണ് അതിൻ്റെ സ്വരവും സ മ ഗനെ ജോൺസൺ പറഞ്ഞു ഇത് ഭയങ്കര ടെക്നിക്കാണ് അത് ഭയങ്കര ഭാഗ്യമാണ് പറഞ്ഞത് ഇയാൾ മലയാള സിനിമയിലൊരാളായിരിക്കും എന്ന് പറഞ്ഞത് സത്യനോടാണ് പറഞ്ഞത് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വലിയൊരു അഭിമാനം തോന്നി കാരണം ജോൺസൺ അപ്പോഴേ എസ്റ്റാബ്ലിഷ്ഡ് മ്യൂസിറ്റേറ്ററാണ് സത്യൻ മുംബൈ എഴുതുന്ന ആളുമാണ് എനിക്ക് സത്യൻ്റെ പാട്ടും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഒരു രണ്ടുപേരും കൂടി സംസാരിക്കുമ്പോൾ എന്നെപ്പറ്റി സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കണ്ണീർപ്പൂവ് എൻ്റെ പിന്നെ സിനിമാ ജീവിതത്തിലും വളരെ സ്വാധീനം ചെലുത്തിയ പാട്ടാണ് കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്ക് കേൾക്കാൻ കാത്തു നിൽക്കാതെ ഊത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ുടംപൂല് തെങ്ങി ഇത് ട്യൂൺ എടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കയറിയ ട്യൂണാണ് ഞാൻ പിന്നെ അത് പഠിക്കാൻ പോയിട്ടില്ല ഇപ്പോഴും എനിക്കൊരു ഓർമ്മയുണ്ട് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഓർമ്മയിൽ നിന്നാണ് എടുക്കുന്നത് അതുപോലെ ഇതിനകത്ത് ഒരു ഏറ്റവും പ്രധാനമായിട്ട് സംഭവം വെച്ചാൽ തക തകിട തക ത തക ത തക ത കീട ഭയങ്കര പവർഫുള്ള ഒരു താളാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു സിറ്റുവേഷനിൽ തക തകിട തക തകിട തക തകിട എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റായിപ്പോകും വല്ലാണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതിനെ കുറച്ചുകൂടി ഇട്ടാണ് ഈ പാട്ട് ചെയ്തത് താന അങ്ങനെയാണ് ആ പാട്ട് ചെയ്തത് എനിക്ക് ഒരു മുപ്പത് കൊല്ലത്ത് കൂടുതലായി ആ പാട്ടിപ്പോഴും ഇതായിട്ട് നിൽക്കുന്നുണ്ട് ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും എന്നുള്ളതാണ് പ്രത്യേകത കാരണം ഞങ്ങൾ ഒരേ മനസ്സാണ് ഒരേ വേവ് ലെങ്ത്താണെന്ന് അതുകൊണ്ട് പടത്തിൻ്റെ കാര്യത്തിലായാലും പേഴ്സണലായിട്ടായാലും ഒരിക്കലും ഞങ്ങൾ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവസാനം വരെ എനിക്ക് രവിയേട്ടൻ്റെ കൂടെയും അവസരപ്പച്ചൻ്റെ കൂടെയും പിന്നെ മോഹൻ സിതാര തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അതിനിടയെല്ലാം ഞങ്ങൾ കണ്ടുമുട്ടുന്നത് എന്നാലും ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ വേറെ എപ്പോഴും ഇല്ലാത്തൊരു ഐക്യം ഉണ്ടായിരുത് ഒരു സ്നേഹം ഉണ്ടായിരുന്നു ജോൺസന് എന്നെ എന്നെ സംബന്ധിച്ച് വലിയ കരുതലായിരുന്നു വലിയ പ്രാർത്ഥനയായിരുന്നു ജോൺസന് എന്നെപ്പറ്റി നല്ലതായിട്ടുണ്ടാവും ഉണ്ടാവണം ജോൺസൺ ഞാനും കൂടി ചേർന്നിരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ജോൺസനെ എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ജോൺസൺ എൻ്റെ മാത്രമായിട്ട് തോന്നുന്നത് എനിക്ക് തുമ്പൂവിൽ ഉണർന്നു വാസരം ഹരിവാസരം തന്നെ എഴുതിയതാണ് അല്ല ചീമിട്ടതാണ് അത് ദാസട്ട് കണ്ട് അന്തം ഇട്ട് പറഞ്ഞു അന്ന് ജോൺസൺ കാരണം ഒരു വാസനത്തിൽ ഒരു പൂ വിരിഞ്ഞെന്ന് പറയാം പക്ഷേ ഒരു പൂവിലൊരു വാസനം വിരിഞ്ഞെന്ന് പറയുന്നത് വലിയൊരു സങ്കല്പമാണ് ഒരു പകലും കൂടാൻ ഒരു പൂവിലങ്ങ് വിരിയാണ് അതും തുമ്പ പോവും ഈ ഒരു ഭാവന ഭയങ്കര രസമായിട്ടെന്ന് പറഞ്ഞു ഭാഷ രസമായിട്ടൊരു ഭാഷയാണ് ദത്താൻ പറഞ്ഞത് എടാ ജോൺസാ തമ്പരാക്കന്മാർ തമ്പുരാക്കന്മാരൻ എന്നാണ് പറഞ്ഞത് ഇതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു വിഷയമാണ് അത് ജോൺസനായിട്ടാണ് ഉണ്ടായത് പിന്നെ ജോൺസണായിട്ട് ലാസ്റ്റ് ചെയ്ത് ചെയ്തത് ജോൺസൺ ലാസ്റ്റ് ചെയ്ത പടം നാടകമേ എന്നുള്ള പടമാണ് അത് വിജയ തമ്പിയുടെ പടമാണ് വിജയ തമ്പി എന്നെ അന്വേഷിച്ച് പിടിച്ച് എത്തി അപ്പോൾ ജോൺസൺ ഞാനിങ്ങനെ എന്ന് പറയുമ്പം ജോൺസണ് ഞാൻ എത്താൻ അവിടെ വൈകി രണ്ട് മൂന്ന് ദിവസം ജോൺസൺ വിചാരിച്ചു ജോൺസന് ഒരു അവശ നിലയിലായതുകൊണ്ട് ഞാൻ അവഗണിച്ചതാണെന്ന് വിചാരിച്ചു ഞാൻ ജോൺസനോട് പറഞ്ഞു ഞാൻ ജോൺസ അങ്ങനെ വിചാരിക്കരുത് ഞാൻ എനിക്ക് ഇങ്ങനെ ആയതുകൊണ്ടാണ് പറയുമ്പോൾ ജോൺസന് മനസ്സിലായി ഞങ്ങൾ വളരെ യോജിച്ചാണ് ചെയ്തത് പക്ഷേ അപ്പോഴും ഈ ഒരു മെൻ്റലി അത്ര പ്രിപ്പയർഡല്ല ശരിക്കും അത് വിജിതുകയും ചെയ്തു ഇത് ജോൺസൻ്റെ ഒരു ഇനി ജോൺസനെ കിട്ടുമെന്നറിയില്ല എന്ന് തോന്നുന്നുണ്ട് തോന്നുന്നു പറഞ്ഞ പോലെ പിന്നെ വളരെ നിസ്സഹായനാക്കിയിട്ടുണ്ട് എന്നെ അന്ന് ഞാൻ ഗൾഫിലായിരുന്നു സന്ധ്യയ്ക്ക് ഇവരെ അടഞ്ഞിട്ട് രാത്രിത്തെ ഫ്ലൈറ്റിൽ ഞാൻ ഇങ്ങോട്ട് വരികയായിരുന്നു വെളുപ്പങ്ങലത്തെ ഫ്ലൈറ്റിൽ ഷാർജ് നിന്ന് ഇത് നേരെ വീട്ടിലെത്തി ജോൺസനു കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു സാറവരെ കിടക്കുന്നത് അത്രേ ഉള്ളൂ ദാസരൻ്റെ അടുത്തിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ മോനും എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പേരും ശരിക്കും കരഞ്ഞു പോയിരുന്നു ഇപ്പോഴും ജോൺസൻ്റെ ഒരു ഇല്ലായ്മ എന്ന് പറയുന്നത് എനിക്കാണ് ഏറ്റവും നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ഞാൻ ഞാൻ പറയും കാരണം ഞങ്ങൾ ഒരേ വർഷം ഇരുപത്തൊൻപത് വടം റിലീസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് പറ്റിയ പോലെ നഷ്ടം വേറെ ആർക്കും പറ്റിയിട്ടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഉറപ്പാണ് ആൾക്ക് വേറൊരു സ്ഥലത്തും പോകാൻ പറ്റില്ല സ്വർഗത്തിൽ തന്നെ പോവും സംഗീതത്തിൻ്റെ സ്വർഗ്ഗത്തിൽ പാടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ജോൺസന് ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു എൻ്റെ സ്നേഹങ്ങൾ സ്വപ്നങ്ങളെ അറിയിക്കുന്നു എല്ലാ ഇനിയ ഇനിയും ജോൺസന് ന നന്മ വരണമെന്നില്ലല്ലോ അപ്പോൾ ഇനിയും ഇനിയും എന്നെപ്പോലുള്ള ആൾക്കാരെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജോൺസൻ്റെ ആത്മാവിനോട് നമസ്കാരം